ഹായ് ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഓഫ് അയറാസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോമ്പുതുറക്കായിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുനാഫയാണ്. അപ്പോൾ ഇക്കാക്ക് ഒരുപാട് ഇഷ്ടമാണ് കുനാഫ. അപ്പോൾ ഇന്ന് കുനാഫ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കാക്ക് അങ്ങനെ മധുരം ഒരുപാട് ഇഷ്ടമുള്ള ആളൊന്നുമല്ല, പക്ഷെ എന്നാലും കുനാഫ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുനാഫ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എങ്ങനെയാണ്, എന്താണ് ടേസ്റ്റൊക്കെ എന്താവുന്നൊന്നും അറിയില്ല. ഫ്ലോപ്പ് ആവുമോ സക്സസ് ആവുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഏകദേശം ഞാൻ കുറച്ച് യൂട്യൂബിൽ വീഡിയോസൊക്കെ നോക്കിയിട്ട് കുനാഫ എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ പോയിക്കാണ്. അപ്പോൾ ഇക്കപ്പോൾ പോയിട്ട് വരും, അതിനുശേഷം നമുക്ക് കുനാഫ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുനാഫ ഉണ്ടാക്കേണ്ടതെന്നും അതുപോലെ സക്സസ് ആകുമെന്നൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ അധികം ലാഗ് അടിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകണിട്ട് മുന്നേ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾന്ന് കൊടുത്താലാണ് ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ കുനാഫ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ റോസ്റ്റഡ് വെർമസല്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് പാക്കറ്റ് വെർമസല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുനാഫ ഉണ്ടാക്കാനായിട്ട് ഈ സേമിയ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല കട്ടി കുറഞ്ഞ സേമിയ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. എന്നാലാണ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന സെയിം കുനാഫ ആയിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മൾ എത്രത്തോളം കട്ടി കുറഞ്ഞതെടുത്തോ അത്രയും ടേസ്റ്റാണ് കുനാഫയ്ക്ക്. അങ്ങനെ നമ്മൾ സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് സേമിയ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലിപ്പോൾ നീളമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് പൊടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും ക്ഷമയില്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന് ജസ്റ്റ് ഇതൊന്ന് പൊടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ സേമിയ നമ്മൾ പൊടിച്ച് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടറാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മിൽമയുടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബട്ടർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് അൺസോൾട്ടഡ് ബട്ടർ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് 100 ഗ്രാം ബട്ടറോ ആവശ്യമാണ് ഇതിലേക്ക്. അങ്ങനെ നമ്മൾ ഇതാ 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ഫുള്ള് മെൽറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഫുള്ള് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കുനാഫയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 100 ഗ്രാം കൊടുക്കണം. അങ്ങനെ നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടർ നമ്മുടെ ഈ സേമിയയിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഓടിപ്പോയി കൈയിടരുത്, കൈയിട്ടാൽ നമ്മുടെ കൈ പൊള്ളും. അപ്പോൾ നമ്മൾ ബട്ടർ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്പൂണ് കൊണ്ട് മിക്സാക്കി കൊടുക്കുക. ജസ്റ്റ് ചൂടൊന്ന് ആറുന്ന വരെ സ്പൂണ് കൊണ്ട് മിക്സാക്കിയതിന് ശേഷം കൈ കൊണ്ട് എല്ലാ സേമിയയിലേക്കും നമ്മുടെ ഈ ബട്ടർ ആവുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ബട്ടർ നമുക്ക് എല്ലാ സേമിയയിലേക്കും മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സേമിയ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2.5 സ്പൂൺ കോൺഫ്ലവർ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. 2.5 സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യം പാൽപ്പൊടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതെടുക്കുന്നത്. നമ്മുടെ ക്രീമിന് ഏറ്റവും ടേസ്റ്റ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ പാൽപ്പൊടി. അപ്പോൾ പാൽപ്പൊടി ഞാൻ 3 സ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പോൾ 3 സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ ആവശ്യം 1 കപ്പ് പാലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനൊരു കപ്പ് പാലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കപ്പ് പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത കോൺഫ്ലവറും പാൽപ്പൊടിയും കട്ടയില്ലാതെ നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മൊത്തം ഒരു ക്രീം ഉണ്ടാക്കാൻ ആവശ്യം നമുക്ക് ഈ ഒരു കപ്പ് പാല് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഈ പൊടി കട്ടയില്ലാതെ ആക്കിയെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കട്ടയില്ലാതെ ആക്കിയെടുത്ത പൊടിയിലേക്ക് ബാക്കി നമ്മുടെ 1 കപ്പിൽ ബാക്കി വരുന്ന പാലും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മൊത്തം ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ ഈ ഒരു കപ്പ് പാൽ മതി. അങ്ങനെ നമ്മൾ ബാക്കി പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. മിക്സാക്കിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയാണ് നമ്മൾ ഗ്യാസിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഗ്യാസിലേക്ക് വെക്കുമ്പോൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നാലാണ് നമ്മുടെ കട്ടയില്ലാതെ നല്ല ക്രീം നമുക്ക് കിട്ടുക. അങ്ങനെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സാക്കി നമ്മുടെ ക്രീം ടെക്സ്ചർ ആവുന്ന വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കാം.
ക്രീം കുറച്ച് നേരം കഴിഞ്ഞതോടെ ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ച് മിക്സാക്കി മിക്സാക്കി കൈയെടുക്കാതെ ഇളക്കി ഇളക്കി നമ്മുടെ ക്രീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത്ര ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ 3 സ്പൂണ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ഈ ഒരു കുനാഫ മധുരം ആണ്, അപ്പം നമുക്ക് ആവശ്യമുള്ള ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്ലൈസ് ആയിട്ടുള്ള ചീസാണ് എടുത്തിട്ടുള്ളത്. 8 സ്ലൈസോളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ചീസ് നമ്മൾ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം തന്നെ ഇടുകയാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വലിഞ്ഞ ഒരു ടെക്സ്ചർ വരില്ല. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചെയ്യാതെ നമ്മൾ കുനാഫയുടെ ക്രീം സെറ്റ് ചെയ്തതിന് ശേഷം മേലെ ജസ്റ്റ് ആ സ്ലൈസസ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആ ഒരു പിസയിലൊക്കെ വരുന്ന പോലെ, അല്ലെങ്കിൽ കുനാഫയിൽ ശരിക്ക് വലിഞ്ഞ് വരുന്ന പോലെ വരും. അങ്ങനെ നമ്മുടെ ചീസ് ഇട്ട് നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കി ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ചീസ് നന്നായി മെൽറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ചീസ് നമ്മുടെ ക്രീം മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പാനാണ് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ബാക്കി വന്ന ആ ഒരു ബട്ടർ, നമ്മുടെ ആ ഒരു മെൽറ്റ് ചെയ്ത പാത്രത്തിൽ ബാക്കി വരുന്ന ആ ഒരു ബട്ടർ ഇതിൽ നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. അപ്പോൾ പാൻ കണ്ടിട്ട് ആരൊന്നും പറയണ്ട, നമ്മളെ കറക്റ്റ് കുനാഫയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാൻ എടുത്തത്. അപ്പോൾ നമ്മൾ പാനിലേക്ക് ആദ്യം നമ്മൾ ബട്ടറിൽ മിക്സാക്കി വെച്ച നമ്മുടെ സേമിയ എടുത്തിട്ട് ഫസ്റ്റത്തെ ലെയർ നമ്മൾ ആക്കിയെടുക്കണം. അപ്പം ഞാൻ ആദ്യം സ്പൂണ് കൊണ്ടാണ് ആക്കിയെടുക്കാൻ നോക്കിയത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വരാത്തത് കൊണ്ട് ഞാൻ കൈകൊണ്ട് നല്ല രീതിയിൽ ഫസ്റ്റത്തെ ലെയർ, കുനാഫയുടെ ഫസ്റ്റത്തെ ലെയർ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ലെയർ സെറ്റാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ലെയർ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രീം നമ്മുടെ നടുവത്തെ ലെയറിൽ ആക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് പുറത്തേക്ക് പോവാത്ത പോലെ ഉള്ളിൽ നമ്മുടെ ഈ ക്രീം മുഴുവൻ നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചീസ് വെക്കേണ്ട സമയം ഇപ്പോഴാണ്. നമ്മൾ ചീസ് ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിഞ്ഞ് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്രീം വെച്ചിട്ട് അത് ലെയർ സെറ്റാക്കിയതിന് ശേഷം ഈ ക്രീമിൻ്റെ മേലെ ചീസ് സ്ലൈസോടുകൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ലെയറായിട്ട് നമ്മുടെ ക്രീം എല്ലാം സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ലെയർ സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ ലെയർ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട കുനാഫ എന്ന് പറയുന്നത് ചോക്ലേറ്റ് കുനാഫയാണ്. അപ്പോൾ എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഒരു ഡയറി മിൽക്ക് എടുത്തിട്ട് ഇതിൻ്റെ പകുതി ഭാഗത്ത് ഞാൻ ഡയറി മിൽക്ക് വയ്ക്കുകയാണ്. കാരണം ഇക്കാക്ക് നോർമൽ കുനാഫയാണ് ഇഷ്ടം, ക്രീം കുനാഫയാണ് ഇക്കാക്ക് ഇഷ്ടം, എനിക്ക് ചോക്ലേറ്റ് കുനാഫയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഒരു പകുതി ഭാഗത്ത് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ലെയർ ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന ആ സേമിയ, ബാക്കി ഉണ്ടായിരുന്ന സേമിയ അല്ല, നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചത് നമ്മൾ പകുതിയാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി പകുതി സേമിയ നമ്മുടെ മൂന്നാമത്തെ ലെയറായിട്ട്, ഏറ്റവും മേലത്തെ ടോപ്പ് ലെയറായിട്ട് നമുക്ക് നന്നായിട്ട് മേൽഭാഗം കവർ ആവുന്ന പോലെ കുനാഫ ഒന്ന് പരത്തി കറക്റ്റ് നല്ല രീതിയിൽ ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലത്തെ ക്രീമൊക്കെ ഒരുപാട് പ്രസ് ചെയ്ത് കേട് വന്ന് പോകരുത്. അപ്പോൾ നമ്മളൊരു നോർമലായിട്ട് പതിയാണ് നമ്മൾ സെറ്റാക്കി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് മേൽഭാഗമൊക്കെ രണ്ടാമത്തെ ലെയർ നമ്മുടെ ക്രീമൊക്കെ പുറത്തേക്ക് കാണാത്ത പോലെ നമ്മുടെ സേമിയ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവറാക്കി എടുക്കാം. കുനാഫ ഞാനിപ്പോൾ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗ്യാസിലേക്ക് വെച്ചു. അപ്പം മറിച്ചിടുന്നതൊന്നും ഞാൻ കാണിച്ചില്ല, അതൊക്കെ കുറച്ച് ടാസ്ക് ആയിരുന്നു. അപ്പോൾ രണ്ട് പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു സൈഡ് ആവുമ്പോൾ വേറെ പാൻ കൊണ്ട് വെച്ചിട്ട് മറിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ സൈഡും കൂടി ആയി കിട്ടും. അങ്ങനെ നമ്മുടെ കുനാഫ ഇപ്പോൾ രണ്ട് സൈഡും കറക്റ്റായിട്ട് വെന്ത് ഉള്ളൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. അത് നമ്മുടെ കുനാഫ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളവും അതേപോലെ പട്ടയും ഏലക്കായ ഗ്രാമ്പു അല്ലെങ്കിൽ കരയാമ്പു ആണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമ്മുടെ സിറപ്പിൻ്റെ ആ ഒരു ടെക്സ്ചർ ആവുന്ന വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം.
കുനാഫ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അലങ്കോല പണിക്ക് വേണ്ടി ഞാൻ കുറച്ച് ബദാം ഗ്രേറ്റ് ചെയ്തിട്ട് മേലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഷുഗർ സിറപ്പ് കുറച്ച് ലിക്വിഡ് ടൈപ്പ് ആയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് വേണം ആവാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ സിറപ്പ് നമ്മുടെ കുനാഫയുടെ മേത്ത് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇക്ക ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയും എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്യാണ്. അങ്ങനെ നമുക്കിനി ഇക്കയുടെ റിയാക്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊക്കെ. ഇക്ക ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇക്കാക്ക് ഞാൻ കൊടുത്തു. അപ്പോൾ ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.